എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എൽ ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സിക്സ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു അതായത് സ്പെഷ്യൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു വിദ്യാർത്ഥികൾക്ക് എൽ ബി എസ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യും രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഈ അലോ എന്നും അതുപോലെ വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് കോളേജിലാണ് ഏത് കോഴ്സിലാണ് എത്രാമത്തെ ഓപ്ഷനാണ് ഏത് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മെയ്ക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത് ആ ഒരു പൈസ അടക്കാവുന്നതാണ് ഗവൺമെൻറ് കോളേജിലേക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ ആ ഒരു കോഴ്സ് ഫീസ് ഏകദേശം ഇരുപത്തി മൂവായിരത്തി സംതിങ് രൂപയോളമാണ് വരിക അത് എം എൽ ടി ഒക്കെ ആണെങ്കിൽ ഏകദേശം ഇരുപതിനായിരത്തി സംതിങ് രൂപയാണ് വരിക അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഗവൺമെൻറ് കോളേജിൽ ഫീ പേയ്മെൻറ്റ് വരുന്നത് ആ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾ അതിൽ പറഞ്ഞ പ്രകാരം അടച്ചാൽ മതി സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഏത് കോഴ്സ് ആയിരുന്നാലും നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരിക വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ എ അതായത് ഇന്നും മുതൽ ഈ ഒരു അതായത് ഇന്നും അതുപോലെ തന്നെ ഒക്ടോബർ എട്ടിനോ ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു വഴി നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവുക ഒന്ന് ഓൺലൈൻ മോഡ് രണ്ടാമത്തെ ചലാൻ വയുള്ള മോഡ് ഓൺലൈൻ മോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ചലാൻ വഴിയാണെങ്കിൽ ചലാൻ വഴി നിങ്ങൾ ഇന്ന് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഏകദേശം ചലാന് വഴിയാണെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുള്ളൂ അതായത് ഫീ പേയ്മെൻറ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ എഫക്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഇരുപത്തി നാല് മണിക്കൂർ എടുക്കും ബാങ്ക് വഴിയാണ് അടക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ ഒരു രണ്ടാമത്തെ മോഡ് വഴിയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു പ്രിൻ്റ് ഔട്ട് അതായത് ചലാൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെയുള്ള ഡീറ്റെയിൽസുകൾ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമോ ലഭ്യമാവുന്നതും അലോട്ട്മെൻറ്റ് മെമോയും മറ്റ് ഡോക്യുമെൻസുകളും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതുമാണ് ഒക്ടോബർ പത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ പോയിട്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അത് ഫീ അല്ല അഡ്മിഷൻ നേടേണ്ടതാണ് അപ്പോൾ ഓൺലൈനായിട്ടും വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഹോം പേജിൽ നിന്നും ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് അതായത് അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോയും അതുപോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം നിങ്ങൾക്ക് ഒക്ടോബർ പത്താം തീയതിക്കുള്ളിൽ പോയിട്ട് അതായത് പത്താം തീയതി വൈകുന്നേരം മൂന്ന് മണിക്കുമുമ്പായിട്ട് പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ ആർ ഐ കോട്ടയിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എൻ ആർ ഐ കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പുതുതായിട്ട് അത് നേരത്തെ ഒരു കോളേജിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും എന്നാൽ ഇപ്പോൾ ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുത്ത് മറ്റൊരു കോളേജിലേക്ക് മാറ്റം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് മുൻപ് ലഭിച്ച കോളേജിൽ നിന്നും നിങ്ങളുടെ ഡോക്യൂമെൻറ്സ് ഒക്കെ തിരികെ വാങ്ങി നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചത് ഏത് കോളേജിലാണോ ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ് ഈ ഒരു അലോട്ട്മെന്റിൽ മാറ്റമൊന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല അതായത് പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് മാറ്റം ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല അതേസമയം നിങ്ങൾക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി വരുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റ് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്